നമസ്കാരം. പാറശാല ഷാരോൺ കൊലക്കേസിൽ ഗ്രീഷ്മയെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് രൂക്ഷമായ വാദങ്ങൾക്ക് ഒടുവിൽ. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ പാറശാലയിൽ നടന്നു എന്നത് തെളിവാണ് കേസിൽ പ്രതിഭാഗം ഉയർത്തിയ വാദങ്ങൾ. ഇരുവിഭാഗങ്ങളും നടത്തിയ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഗ്രീഷ്മയെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ നെയ്യാറ്റിൻകര കോടതി വിട്ടത്. 7 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിച്ചപ്പോൾ പ്രതിഭാഗം ശക്തമായി എതിർത്തു. മറ്റു പ്രതികളെ 5 ദിവസത്തേക്കല്ലേ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത് എന്ന് കോടതിയും ചോദിച്ചു. ഗ്രീഷ്മയാണ് മുഖ്യപ്രതിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ നൽകിയ മറുപടി. ഇത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ഗ്രീഷ്മയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ടി അനിലിന്റെ പല ചോദ്യങ്ങളും പോലീസ് അന്വേഷണത്തിലേക്കുള്ള വിരൽ ചൂണ്ടലായി മാറി. ഷാരോണും ഗ്രീഷ്മയും തമിഴ്നാട്ടിൽ പലയിടത്തും പോയിട്ടുണ്ടെന്നും അവിടെയെല്ലാം കൊണ്ടുപോയി തെളിവെടുക്കാൻ 7 ദിവസം വേണമെന്നുമുള്ള ആവശ്യം കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത്. ഗ്രീഷ്മയ്ക്ക് വൈദ്യസഹായം ഉറപ്പാക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. പാറശാല പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. വിഷം കൊടുത്തു കൊന്നു എന്ന FIR പോലും പോലീസിന്റെ പക്കലില്ല എന്ന് ഗ്രീഷ്മയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചു. ഗൂഢാലോചന ഉണ്ടായിട്ടില്ല, ഇല്ലാത്ത തെളിവുകൾ സൃഷ്ടിക്കാനാണ് ശ്രമമെന്നും ആരോപിച്ചു. പ്രതിയാക്കാനുള്ള തെളിവ് പോലും ഗ്രീഷ്മയ്ക്കെതിരെ ഇല്ലെന്നും അഭിഭാഷകൻ പറഞ്ഞു. മുറിക്കുള്ളിൽ എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും അറിയില്ല. വിഷം കൊണ്ടുവന്നത് ഷാരോൺ തന്നെ ആയിക്കൂടെ എന്ന് പ്രതിഭാഗം ചോദിക്കുന്നുണ്ട്. ഷാരോണിന്റെ മരണമൊഴിയിൽ ഗ്രീഷ്മയെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്നതും വാദവും പ്രതിഭാഗവും ഉന്നയിച്ചു. ഗ്രീഷ്മയെ ക്രിമിനലാക്കി മാറ്റിയത് ഷാരോണാണ്. ഗ്രീഷ്മയുടെ സ്വകാര്യ ചിത്രങ്ങൾ ഷാരോണിന്റെ കൈവശമുണ്ടായിരുന്നു. അതേക്കുറിച്ച് അന്വേഷണം വേണം. ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നുകൂടി ചിന്തിക്കണമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു. ഗ്രീഷ്മയുടെ മാതാപിതാക്കൾക്ക് ഒറ്റ മകളെ ഉള്ളൂ എന്നത് കണക്കിലെടുക്കണമെന്നും ഗ്രീഷ്മയുടെ അഭിഭാഷകൻ വാദിച്ചു. എല്ലാം കേട്ട ശേഷം 7 ദിവസത്തെ കസ്റ്റഡിയിൽ ഗ്രീഷ്മയെ വിടുകയായിരുന്നു. പാറശാല ഷാരോൺ വധക്കേസിൽ മുഖ്യപ്രതിയായ ഗ്രീഷ്മയെ 7 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിടണം എന്ന അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ അംഗീകരിച്ചാണ് നെയ്യാറ്റിൻകര കോടതിയുടെ ഉത്തരവ്. കേസിലെ മറ്റു പ്രതികളായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെയും അമ്മാവൻ നിർമ്മൽ കുമാറിനെയും രാവിലെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. കേസിലെ മുഖ്യപ്രതിയാണ് ഗ്രീഷ്മയെന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് അറിയേണ്ടത് ഉള്ളതുകൊണ്ടാണ് 7 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടുന്നതെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. തെളിവെടുപ്പ് നടപടികൾ വീഡിയോയിൽ പകർത്തണമെന്ന കർശന നിർദ്ദേശവും അന്വേഷണ സംഘത്തിന് കോടതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ CD സീൽ ചെയ്ത കവറിൽ കോടതിയിൽ സമർപ്പിക്കുകയും വേണം. ഷാരോണും സുഹൃത്തും ഗ്രീഷ്മയുടെ വീട്ടിൽ വന്നു എന്നത് ശരിയാണ്. അന്ന് ഷാരോൺ തന്നെ വിഷം കൊണ്ടുവന്നതായി കൂടെ എന്ന് പ്രതിഭാഗം ചോദിച്ചു. ഗ്രീഷ്മയെ അപായപ്പെടുത്തുകയായിരുന്നു ഷാരോണിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അല്ലെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന്റെ കയ്യിൽ വല്ല തെളിവും ഉണ്ടോ എന്നും ചോദിച്ചു. നിലവിൽ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കൈവശം ഒരു തെളിവ് പോലുമില്ല. തെളിവ് കണ്ടെത്താൻ എന്ന പേരിൽ തെളിവുണ്ടാക്കാനാണ് 7 ദിവസത്തെ കസ്റ്റഡി അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നതെന്നും പ്രതിഭാഗം വാദിച്ചു. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയ സാഹചര്യത്തിലാണ് ഗ്രീഷ്മയ്ക്കായി വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകിയത്. കസ്റ്റഡി അനുവദിച്ച സാഹചര്യത്തിൽ പ്രതികൾ 3 പേരെയും ഒരുമിച്ച് തെളിവെടുപ്പിനായി രാമവർമ്മൻ ചിറയിലെ വീട്ടിൽ എത്തിക്കാനാണ് തീരുമാനം. നിലവിൽ ഗ്രീഷ്മയുടെ വീട് പൂട്ടി സീൽ ചെയ്തിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.